തിരുവനൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. സി പി ഐ നേതാവ് പി ആർ അരവിന്ദാക്ഷന് സതീഷ് കുമാർ ദുബായിൽ വെച്ച് 77 ലക്ഷം കൈമാറിയെന്ന് ജയരാജൻ മൊഴി നൽകി. പ്രവാസി വ്യവസായി ജയരാജനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എത്രത്തോളം നിർണായകമാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്? ശ്യാം, അന്വേഷണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടി, അതായത് ഒരേ സമയം രണ്ട് വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒന്ന് കണ്ടല ബാങ്കിലാണെങ്കിൽ മറ്റേത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുന്ന കുറ്റപത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ വിവരങ്ങൾ. അതിലെന്ന് പറയുന്നത് ഗൾഫിൽ വെച്ച് സി പി ഐ എം നേതാവ് പി ആർ അരവിന്ദാക്ഷന് സതീഷ് കുമാർ പണം കൈമാറി എന്ന വിവരം. 77 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ കൈമാറിയത് എന്ന മൊഴി, ഇത് ഈ മൊഴി നൽകിയത് പ്രവാസി വ്യവസായിയായ ജയരാജനാണ്. ആ ജയരാജൻ അല്പസമയം മുമ്പ് വീണ്ടും മൊഴി നൽകുന്നതിന് ഇടുക്കി ചില കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ജയരാജനെ വിളിച്ചു വരുത്തി. അധികം വൈകാതെ തന്നെ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ജയരാജൻ തിരിച്ചിറങ്ങി. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. ജയരാജൻ ഈ 77 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് ജയരാജൻ നിന്ന് വ്യക്തത തേടാൻ ശ്രമിച്ചു. എന്നാൽ ജയരാജൻ ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും ഇല്ലാതെ തന്നെ ഒരു മടങ്ങുകയായിരുന്നു ചെയ്തത്. അരവിന്ദാക്ഷന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് സതീഷ് കുമാർ പറഞ്ഞു എന്നും ജയരാജൻ മൊഴി നൽകിയിരുന്നു. അതിനെയെല്ലാം അടിസ്ഥാനത്തിലാണ് 77 ലക്ഷം രൂപ നൽകുന്നത്. മാത്രമല്ല 4 കോടി രൂപയുടെ ഇടപാട് ജയരാജനും സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എന്നാൽ കടലാസുകളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഇടപാട് നടന്നിട്ടില്ല എന്ന മൊഴിയാണ് ജയരാജൻ പല ഘട്ടങ്ങളിലും ആവർത്തിച്ചത്. ഇത് സംബന്ധിച്ച് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തപ്പോഴും ജയരാജൻ വ്യക്തമാക്കിയത് 4 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി, പി സതീഷ് കുമാറിന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി. ഇതുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ചപ്പോൾ 2 വർഷങ്ങളിലെ സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടായി. ആദ്യ തവണ 1.5 കോടി രൂപയാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടാമത്തെ തവണ ഓപ്പൺ ബാലൻസായി ഉണ്ടായിരുന്നത് 5.5 കോടിയിലേക്ക് എത്തുന്ന സ്ഥിതി വന്നു. അങ്ങനെ 4 കോടി രൂപയുടെ വലിയൊരു വ്യത്യാസം സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടിലുണ്ടായി. ഇത്തരത്തിൽ പല പണം പലിശയ്ക്ക് കൊടുത്തും പല നേതാക്കളുടെയും ബിനാമിയുമായി എല്ലാം പ്രവർത്തിച്ചായിരുന്നു ഈ പണം സതീഷ് കുമാർ കൈപ്പറ്റിയത്. ഈ 4 കോടി രൂപയ്ക്ക് കണക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജയരാജനെ, പ്രവാസി വ്യവസായിയായ ജയരാജനെ സമീപിക്കുന്നത്. അങ്ങനെ ജയരാജൻ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു 4 കോടി രൂപയുടേത്. ആ 4 കോടി രൂപ സതീഷിന് കൊടുത്തതായി രേഖ ഉണ്ടാക്കി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇഡി കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഒപ്പം പുറത്തു വരുന്നത്. സി കെ ജിൽസ് ഈ കേസിൽ പി ആർ അരവിന്ദാക്ഷനെ പോലെ തന്നെ തുല്യ പങ്കാളിത്തമുള്ള ആളാണ് സി കെ ജിൽസ്. തട്ടിപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. വലിയ തുക സാമ്പത്തിക നേട്ടം ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഉണ്ടാക്കുക കൂടി ചെയ്തിട്ടുള്ള ആളാണ് സി കെ ജിൽസ്, ബാങ്കിന്റെ മുൻ അക്കൗണ്ടന്റ് ആയിട്ടുള്ളത്. സി കെ ജിൽസിന് ബാങ്ക് ഭരണസമിതി വഴിവിട്ട് സഹായിച്ചു എന്ന കാര്യമാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സി കെ ജിൽസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു വാദം ഉന്നയിച്ചത്. വൻതുക ലോൺ ഉള്ളപ്പോഴാണ് ഈടായി നൽകിയ ഭൂമിയുടെ രേഖകൾ തിരിച്ചു കൊടുത്തത്. സാധാരണ നിലയ്ക്ക് വലിയ ലോണുകളുള്ള ആളുകൾക്ക് ഈ ഈട് തിരിച്ചടക്കാതെ ആ പണം നൽകാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഒരു നീക്കം ഇക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇത് ഭരണസമിതിയുടെ അറിവോടെയാണ് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ജിൽസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ഈ വാദങ്ങൾ പറഞ്ഞത്. ഒപ്പം തന്നെ പി ആർ അരവിന്ദാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴാണ് കോടതിയിൽ അരവിന്ദാക്ഷന് പണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ 2ാം ഘട്ട അന്വേഷണം നീളുന്നത് പ്രധാനമായും എസ് ഇ മൊയ്തീനും എം പി കണ്ണനും അടക്കമുള്ളവരും ഒരുപോലെ പ്രതിരോധത്തിലാകുന്നു, കുരുക്ക് മുറുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.